നമസ്കാരം നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയും കോപ്പിയടിയും തടയാൻ പുതിയ നിയമം വിജ്ഞാപനം ചെയ്ത് കേന്ദ്രം ഫെബ്രുവരിയിൽ പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വ്യവസ്ഥകളാണ് വിജ്ഞാപനം ചെയ്തത് വെള്ളിയാഴ്ച മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് പേപ്പറുകൾ ചോർത്തുകയോ ഉത്തരക്കടലാസിൽ കൃത്രിമം കാട്ടുകയോ ചെയ്താൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് ഇത് ചുമത്തുന്നത് ഇത് പത്ത് ലക്ഷം രൂപ വരെ പിഴയോടെ അഞ്ചു വർഷം വരെ നീട്ടാം കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത പരീക്ഷാ സേവനദാതാക്കൾക്ക് ഒരു കോടി രൂപ വരെ പിഴ ചുമത്താം സർവീസ് പ്രൊവൈഡറിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ അവർക്ക് മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപ പിഴയും ലഭിക്കും പരീക്ഷാ അതോറിറ്റിയോ സേവനദാതാക്കളോ സംഘടിത കുറ്റകൃത്യം ചെയ്താൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപ പിഴയും ലഭിക്കും മെയ് അഞ്ചിന് നടന്ന നീറ്റ് യു ജി പരീക്ഷയിൽ ഏകദേശം ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു ജൂൺ നാലിന് ഫലങ്ങൾ പ്രഖ്യാപിച്ചു ചോദ്യപേപ്പർ ചോർച്ചയും ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്ന ആരോപണവും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾക്കും കോടതി കേസുകളിലേക്കും നയിച്ചിരിക്കുകയാണ് യു ജി നെറ്റ് പരീക്ഷ നടന്ന ഒരു ദിവസത്തിനുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പുകളിലേക്കും യോഗ്യത നിർണ്ണയിക്കുന്ന ഈ പരീക്ഷയിൽ ഒൻപത് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യാഴാഴ്ച സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം ടീമിൽ നിന്ന് ഡാർക്ക് നെറ്റിൽ ചോദ്യങ്ങൾ ഉണ്ടെന്ന വിവരം യു ജി സി ചെയർമാന് ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്നും എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിച്ചു അതേസമയം ഇന്ത്യയിൽ ഉടനീളം പൊതുപരീക്ഷകളിൽ നീതി ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ഈ പുതിയ നിയമം കാണുന്നത് ക്രമക്കേടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ പിഴ ചുമത്തി പരീക്ഷാ സമ്പ്രദായത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഫെബ്രുവരി അഞ്ചിനാണ് ഈ ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഫെബ്രുവരി ആറിന് പാസ്സാക്കുകയും ചെയ്തു തുടർന്ന് ഫെബ്രുവരി ഒൻപതിന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു രണ്ട് സഭകളുടെയും അംഗീകാരത്തിന് ശേഷം ഫെബ്രുവരിയിൽ തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ബില്ലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അതേസമയം ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ നടത്തിപ്പിൽ എൻ വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് വന്നു പലയിടത്തും സിസിടിവി ഉണ്ടായിരുന്നില്ലെന്നും ചോദ്യ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ മതിയായ സുരക്ഷയില്ലായിരുന്നുവെന്നും സ്വതന്ത്ര ഏജൻസി റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നാണ് വിവരം പരീക്ഷ നടന്ന മെയ് അഞ്ചിന് സർക്കാർ ഇതര ഏജൻസി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെറ്റ് പരീക്ഷാ ഹാളുകളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറിടത്തും നിർബന്ധമായി വേണ്ട രണ്ട് സി സി ടി വി ക്യാമറകളുണ്ടായിരുന്നില്ല പലയിടത്തും ഒരു സി സി ടി വി ക്യാമറ മാത്രവും എൺപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ചോദ്യ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിന് മതിയായ കാവലുമില്ലായിരുന്നു പരീക്ഷാ കേന്ദ്രങ്ങളിലെ തത്സമയ ദൃശ്യം ഡൽഹിയിലെ എൻ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലേക്ക് അയക്കണമെന്നാണ് ചട്ടം രാജ്യത്തെ നാലായിരത്തിലേറെ കേന്ദ്രങ്ങളിലാണ് മെയ് അഞ്ചിന് പരീക്ഷ നടന്നത് പരീക്ഷാ നടത്തിപ്പ് രീതികൾ വിലയിരുത്താൻ വേണ്ടിയാണ് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഇത്തരം പരിശോധന നടത്തുന്നത് യു നെറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ കടലാസുകൾ ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന് കേസ് അന്വേഷണം നടത്തുന്ന സി വിവരം ലഭിച്ചതായി സൂചനയുണ്ട് പതിനെട്ടിന് നടന്ന പരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ അതിന് രണ്ട് ദിവസം മുൻപാണ് നിയമവിരുദ്ധമായ ഫയൽ കൈമാറ്റങ്ങൾക്കുള്ള ഡാർക്ക് നെറ്റ് വഴി ലഭിച്ചതെന്നാണ് സി ലഭിച്ച വിവരം എന്നാൽ ചോദ്യക്കടലാസുകൾ കടലാസുകൾ ആയിരം മുതൽ ഏഴായിരം രൂപയ്ക്ക് വരെയാണ് ടെലിഗ്രാം ചാനൽ വഴി നടത്തിയിരുന്നതെന്നാണ് ആഭ്യന്തര മന്ത്രാലയ സൈബർ വിഭാഗം നൽകുന്ന സൂചന ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് സി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചോദ്യ കടലാസ് ചോർച്ചയിൽ പരിശീലന കേന്ദ്രങ്ങളുടെ പങ്കും സി അന്വേഷിക്കുന്നുണ്ട്